ഈ സ്വപ്ന ഭൂമിയിലേക്കാ വന്നതെന്ന് നീ എന്നോട് പറഞ്ഞില്ലല്ലോ മോനെ. വിവരമൊന്നും ഇല്ലാഞ്ഞ് പ്രദീപിന്റെ വീട്ടിൽ അന്വേഷിച്ചപ്പോഴാ അറിഞ്ഞ് നീ ഇവിടാണെന്ന്. സന്തോഷം കൊണ്ട് നെഞ്ചു നിറഞ്ഞപ്പോ നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. അച്ഛന്റെ നടക്കാതെ പോയൊരാഗ്രഹം. കിണർ കുഴിക്കുകയാണെങ്കിൽ സ്വപ്നഭൂമിയിലാ കുഴിക്കേണ്ടതെന്ന് എപ്പോഴും പറയും. എല്ലാരും തോറ്റെടുത്ത് ജയിക്കണം. അപ്പൻ അപ്പൂപ്പന്മാരായിരം കിണർ കുഴിച്ചിട്ടുണ്ടെങ്കിലും നീ ഈ ഒരൊറ്റ കിണർ മാത്രം കുഴിച്ചാ മതി, അമ്മയ്ക്ക് തൃപ്തിയാ. അതൊരിക്കലും നിന്റെ മരണക്കിണറാവില്ല മോനെ. എന്തിനാ ഇങ്ങനെയൊക്കെ പറയണേ? ചെയ്യേടെ പ്രേമം എന്നങ്ങട് പറഞ്ഞാ പോരെ, ചെയ്തിരിക്കും. ഇവനെല്ലാം എന്നോട് പറഞ്ഞു. നിനക്കെന്താ ആ ദേവയാനിയോട്? എനിക്കൊന്നുമില്ല. ഏയ്, ആ ദേവയാനിയോട് എനിക്കൊന്നുമില്ല. പഞ്ചപാവങ്ങളായി സ്വപ്നഭൂമിയിലുള്ളവര് നീ അവരുടെ മണ്ണ് നനച്ചുകൂടെ. നിന്റെ കാൽക്കൽ അവരെന്തും കൊണ്ടുവയ്ക്കും, എന്തും. എന്തിനാട് നിനക്ക് വേണ്ടി കാണാൻ മറിയത്തിരുന്ന ഒരാള് പ്രാർത്ഥിക്കുന്നുണ്ട്, അത് മതി. ദേവു, ഇന്ന് ശരിക്കു പണി നടന്നു. ആണുങ്ങളൊന്നും അങ്ങോട്ട് പോയേ ഇല്ല. എന്തേ, 40 കോല് കഴിഞ്ഞു ഇത്രേ. ഓരോരുത്തർ ഓരോന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നീ ഉണ്ടായിരുന്നെങ്കിൽ വല്ലതൊക്കെ തിരിച്ചു പറയായിരുന്നു. കണ്ടോ? ഇല്ല, ഇന്ന് നേരത്തെ പോയി. വെറുതെ ആളുകൾ പറഞ്ഞ് പേടിപ്പിക്കുക. 45 കുഴപ്പമുണ്ടാവും, 45 കുഴപ്പമുണ്ടാവും. ഇവർക്ക് വേറെ ജോലിയൊന്നുമില്ലേ? കുഴപ്പമുണ്ടാവും വാസുണ്ണ. ഇവിടുത്തെ ഭൂഘടന അങ്ങനെയാ, 45 കോല് വരെ താങ്ങി നിൽക്കാൻ മണ്ണിന് ബലമുണ്ട്. അതിനപ്പുറത്തോട്ട് പോയിട്ടും വെള്ളം കിട്ടുന്നില്ലേ പിന്നെ മണ്ണിടിയും. ഒന്നും ഉണ്ടാകാതിരിക്കാൻ ഞാൻ താഴ്ഭാഗം കോണിച്ച വെട്ടിയിരിക്കുന്നേ. പക്ഷേ അതല്ല പ്രശ്നം, മഴ. കഴിഞ്ഞ 2 45 കോലായപ്പോ മഴ പെയ്തു. അപകടം അത്. മഴ പെയ്ത മണ്ണ് എല്ലാ ഭാഗത്തു നിന്നും കിണറ്റിലേക്ക് തള്ളിയിറങ്ങും. സ്വപ്നഭൂമിയൊക്കെ വിറയ്ക്കും, വിള്ളലുണ്ടാവും. ഇന്ന് രാത്രി മഴ ഉണ്ടായിക്കൂടാ. വ്രതം നോറ്റ് പ്രാർത്ഥിക്കാൻ പോവാ ഞാൻ ഈ രാത്രി മുഴുവനും. അതിന് 45 ആയില്ലല്ലോ. ആയി, 45 കോല് കൃത്യം കുഴിച്ചിട്ടാ ഞാനിന്ന് പുറത്തു വന്നത്. മണ്ണടിയില്ല, വേദപുരത്ത് താളിയൊലക്കെട്ടിൽ കളവും കള്ളക്കണക്കുമില്ല. കാണുന്നതൊക്കെ ദുർലക്ഷണങ്ങളാ. മണ്ണിടിയുന്നതിന് മുമ്പ് അതങ്ങ് മൂടുന്നതല്ലേ നല്ലത്. മഴ പെയ്യില്ല. ഇയാളുടെ ഭ്രാന്തം വിശ്വസിച്ചുകൊണ്ടിരിക്കരുത്. കിണർ ഇപ്പൊ തന്നെ മൂടണം. കിണർ കൽപ്പിക്കുന്നുണ്ടോ?
38 ദിവസത്തെ എന്റെ അധ്വാനത്തിന്റെ ബലോത് അതിലൊരു മൺതരി വീഴാൻ ഞാൻ സമ്മതിക്കില്ല. മതിയില്ല അടി, ആ കിണർ ഉപേക്ഷിച്ചേക്ക്. ഈ ഭൂമി രക്ഷിക്കാൻ എനിക്കത് മൂടിയേ പറ്റൂ. നോക്കിനിക്കാൻ ഇടിച്ചു നിർത്ത്. പക്ഷേ ആകാശോ ഭൂമിയോ ഈ കിണർ മൂടുന്നെങ്കിൽ വേദപുരത്തെ കണക്ക് വിശ്വസിച്ച അവസാനത്തെ കില്ലാടിയും ഈ മണ്ണിനടിയിൽ കാണണം. അമ്മേ, മണ്ണിനും പെണ്ണിനും ഞാൻ വാക്കുകൊടുത്തു, എന്റെ വാക്കുകൾ കാത്തോളണമേ. എല്ലാവരും നിർബന്ധിച്ചപ്പോ കിണറും മൂടാൻ കിണനാഥൻ പറഞ്ഞു. പാവം കില്ലാടി കിണറിലേക്ക് ഒറ്റച്ചാട്ടം, എത്ര വിളിച്ചിട്ടും കയറുന്നില്ല. ഇപ്പോ എവിടെയോ വെള്ളല് കണ്ടു എന്ന് പറഞ്ഞ് ഗണനാഥന് എല്ലാവരെയും അവിടുന്ന് മാറ്റുക. മഴച്ചാറിൽ കണക്കുന്ന ലക്ഷണം കണ്ട ജീവനോട് ഒരാളതിലുണ്ടെന്ന് വിചാരിക്കില്ല. ഗ്രാമത്തിന്റെ മുഴുവൻ രക്ഷയ്ക്ക് ആ കിണർ അടിച്ച് നിരത്തി കളയും. തടസ്സം പറയരുത്. സമ്മതിച്ചു സമ്മതിച്ചു, നിങ്ങൾ അങ്ങോട്ട് ചെല്ലേ, അവിടെ പോയിരിക്കേ. മഴക്കാരൊക്കെ മാറി. വാ, നമുക്ക് പോയി നോക്ക്. ആരത്? അയ്യോ ദൈവമല്ലത്. അതെ ദേവോ, എപ്പോ വന്നു ദേവോ? ദേവോ എടാ പ്രേമ, നിന്റെ ദേവു വന്നു. വാടാ. ദേവു, ഇന്നലെ രാത്രിയിൽ മുഴുവൻ ഞാൻ കേട്ടു മണ്ണിനടിയിൽ വെള്ളത്തിന്റെ കുളിർത്ത ശബ്ദം ഞാൻ കേട്ടു. സത്യം, രാത്രി മുഴുവൻ മണ്ണിലെ തലചായ്ച്ച് ഞാനത് കാതു നിറയെ കേൾക്കായിരുന്നു ആ ശബ്ദം. ഓർക്കുന്നോ, ഞാൻ നേർന്നിരുന്ന ഒരു കുടം വെള്ളം അതിന്ന് തരും ഞാൻ ഇന്ന്. പക്ഷെ അത് വാങ്ങാൻ ഞാനുണ്ടാവില്ലല്ലോ. ഭ്രഷ്ടായിപ്പോയില്ലേ എനിക്ക്. കൂടി കിണറിനടിയിൽ ഒറ്റക്കിട്ടിട്ട് പോയിന്നറിഞ്ഞപ്പോ ഞാൻ അറിയാതെ ഓടി വന്നു പോയതാ. മണ്ണിടിഞ്ഞു വീണ ഒരുമിച്ച് മരിക്കാൻ ഇങ്ങനെയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പൊ രീതികൾക്കൊന്നും എതിര് നിൽക്കണ്ട, എനിക്ക് സങ്കടമില്ല. Thank you.
നേരത്തോട് നേരം കൂടുമാറ് ഈ പെൺജാതിക്ക് കുടിയടച്ച് ബലിയൂട്ടി ഭ്രഷ്ടേൽക്കാൻ ഭൂതത്തിറക്കി വഴങ്ങി കൂടെ പോരാൻ കൽപ്പന. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇങ്ങനെയൊക്കെ? അന്ന് ഞാൻ പറഞ്ഞല്ലേ തെറ്റിയാറൻ ഞാനാ. ഒരു തെറ്റും ചേർത്താ പാവത്തിന് വെറുതെ ഇങ്ങനെ ശിക്ഷിക്കരുത്. എന്നെ വേണേലും നൂറ് നൂറ് കഷ്ണങ്ങളാക്കി ആ കിണറ്റിലേക്ക് എറിഞ്ഞേക്ക്. ഒഴിഞ്ഞു മാറിയുള്ള സ്നേഹിച്ചു കൊല്ലൻ പിടിച്ചു നിർത്തി ഞാനാ. എല്ലാ തെറ്റും എന്റേതാ. ഈ ദേവയാനിക്ക് ഒരു പിഴയും പറ്റിയിട്ടില്ല. എന്താ എല്ലാവരും ഇങ്ങനെ വെറുതെ നോക്കി നിൽക്കുന്നേ? എന്തെങ്കിലുമൊക്കെ പറ. കില്ലാടി മാത്രമല്ല, ഇവിടെയുള്ള ഓരോരുത്തരും ചങ്ക് പറഞ്ഞു നിൽക്കുക. ദേവയാനി യാത്ര പറയുന്ന ഈ നാടിന് ഇനി ഒരിക്കലും കണ്ണീര് തോരില്ല. അവളെ പിരിയാൻ മനസ്സുള്ള ഒരാൾ ഇവിടെ നിൽപ്പില്ല. കണ്ണുനീരിൽ കുളിച്ചുകൊണ്ട് മരുത്താളിന് ചെയ്തേ പറ്റൂ. തലമുറകൾ കരൾ പറിച്ചു കൊടുത്ത് പോറ്റി വരുന്ന ആചാരനിഷ്ഠകൾക്കും നിയമങ്ങൾക്കും വേണ്ടി പറ്റിപ്പോയ തെറ്റ് തിരുത്താൻ പൂർവികമായി കൊടുത്തുപോരുന്ന ശിക്ഷയായിരുന്നു അന്ന് വിധിച്ച വിലക്ക്. അത് തെറ്റിച്ചാലുണ്ടാകുന്ന ഭവിഷ്യത്ത് ആ വിധിയിൽ ഓർമ്മിപ്പിക്കുകയും ചെയ്തിരുന്നു. പ്രകൃതിയുടെ ഇടപെടലാവാം ഇവിടെ തെറ്റിച്ചു. പക്ഷേ പൂർവികമായ നിയമങ്ങൾ തെറ്റിക്കാൻ ഒരു പ്രകൃതി ശക്തിയും എനിക്ക് കൂട്ടു നിൽക്കുന്നില്ല. കൊണ്ടുപോക്കൊള്ളു. ഇല്ല, എല്ലാ കുറ്റങ്ങളുടെ ഭാരവും ചുമന്നുകൊണ്ട് ഞങ്ങളുടെ ദേവയാന യാത്രയാവുകയാണ്. അവൾ ആ ശിരസിൽ വെച്ച് ചുമക്കാൻ കൊതിച്ചത് മറ്റൊരു ഭാരമായിരുന്നു. സ്വപ്നഭൂമിയുടെ സ്വന്തം മണ്ണിൽ പറക്കുന്ന ഒരു കുടം വെള്ളം. അത് കൊടുത്തിരുന്നുവെങ്കിൽ സ്വപ്നഭൂമിക്കാർ സ്വയം മറന്നുപോയേനെ. ഒത്തിരി മാറ്റങ്ങളുമായി ഇനി ആ ഉറവ പൊട്ടി ഒഴുകുമെന്ന് യാതൊരു പ്രതീക്ഷയും എനിക്കില്ല. എനിക്കൊരു കുടം വെള്ളം വേണം വാസുണ്ണ. ഉടനെ എന്റെ ദേവേനെ അവരോട് നാട്ടി ഇറക്കുമ്പോൾ എനിക്കൊരു കുടം വെള്ളം വേണം. തരികയാണെങ്കിൽ ഇപ്പൊ തരണം, ഇനി സമയമില്ല. ദേവിക്ക് കൊടുക്കാനുള്ള വെള്ളം ഇന്നലെ എന്റെ കാതുകളിൽ കള്ളം പറയായിരുന്നു. ആർക്കാ തെറ്റിയത്? പാതാളത്തിലെ 12 കോടി ഉറവകളുടെ കണക്ക് പറഞ്ഞ ഗുരുക്കന്മാരെ പറ, ആർക്കാ തെറ്റിയത്? ഭൂമി പൂജ ചെയ്ത് വേദം പറഞ്ഞെടുത്ത് വെട്ടിയ എനിക്ക് വെള്ളം തരാത്ത പാതാള ദേവതമാരെ മണ്ടിനകത്തിട്ട് എന്നെ മൂട്. 5 ഭൂതങ്ങൾക്കും പുലയോതി എന്റെ ദേവി പിഴച്ചവളല്ല, ഞാൻ പിഴച്ചവളല്ല.
വേദപുരത്ത് അവസാനത്തെ കില്ലാടിയുടെ കൈ നിങ്ങള് തട്ടി മാറ്റി കളഞ്ഞല്ലോ. പഞ്ചഭൂതങ്ങൾ സാക്ഷി നിൽക്കെ സ്വപ്നഭൂമിയിലെ കീഴ്നടപ്പിൻ മുറയ്ക്ക് വിലക്ക് തെറ്റിച്ച് ഗണത്തിനാകെ പെരിഞ്ചേതം വരുത്തിയ പെൺജാതി ഇവളെ ഗണത്തിന് നാഥൻ ഇനിച്ചൊല്ലും മൂന്ന് പൃഷ്ഠ തകച്ച് കേൾക്കെ ഇതിനാൽ പുറത്തു തള്ളിപ്പോകാം. സ്വപ്നഭൂമിയില് ഞാൻ കുഴിച്ച കിണറില് പുതുവെള്ളം തൊടിച്ചു തുള്ളി പതിഞ്ഞ് പെരുകണു, ചെന്ന് നോക്ക്. ഞാനിവിടെ കുത്തിയ കിണറ്റിൽ ആദ്യത്തെ കുടം വെള്ളം ആരെ കെതിർത്താലും ഈ നാടിന്റെ മഹാദേവിക്കുള്ളതാ. അത് കഴിഞ്ഞ് വേറെ ആരോ അതിൽ തൊടും. സ്വന്തം ജലം കൊണ്ട് സ്വപ്നഭൂമി നനയുമ്പോ നികൃഷ്ടമായ ആചാരങ്ങളും രീതികളും ഒക്കെ അതിലൊലിച്ചു പോവുന്ന ഒളിഞ്ഞും പൊതിഞ്ഞും എന്നോട് പറഞ്ഞിട്ടില്ലേ? അത് സത്യമാണെങ്കിൽ ഈ ദേവി കരിയാത്ത മലയിലേക്ക് പോകില്ല, എന്റെ കൂടെ വേദപുരത്തേക്ക് വരും. വാ. വാസുണ്ണ, ഞങ്ങൾ വേഗം നിറക്ക്. മാറ്റങ്ങളുടെ ഈ പുണ്യവാഹിനിയെ ഈ മണ്ണിലെത്തിച്ചത് വേദപുരത്തു നിന്നെത്തിയ ഈ ദേവകുമാരനാണ്. ഈ ദേവന്റെ പ്രാണനാണിവൾ, ദേവയാനി. പുണ്യജലത്തിന്റെ പൂർണ്ണകുംഭം ശിരസിലേറ്റിയ ഇവൾ ഇനി പ്രശ്നയല്ല. മരുത്താളന്റെ പെണ്ണ് ആദ്യമായി
മറുനാട്ടിലെ പുരുഷന്റെ കൈപിടിക്കട്ടെ. ഈ പുണ്യകർമ്മം നടത്തിക്കൊടുക്കാൻ ഹൃദയപൂർവ്വം മുന്നോട്ട് വരുന്ന ആരുണ്ട് ഇവിടെ? ഞാനുണ്ട്.